നമസ്കാരം ഗോവ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് വരുന്ന ഫെബ്രുവരി പതിനാലിന് ഒറ്റ ഘട്ടമായിട്ടാണ് ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക നാൽപ്പത് സീറ്റുകളുള്ള നിയമസഭയിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളുമായി ബി ജെ പി ആണ് ഭരണകക്ഷി പ്രമോദ് സാവന്തിൻ്റെ നേതൃത്വത്തിലുള്ള നിലവിലെ ബി ജെ പി സർക്കാർ അധികാരം നിലനിർത്തുമെന്ന് തന്നെയാണ് എല്ലാ അഭിപ്രായ സർവേകളും പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന കാര്യം മനോഹർ പരിക്കർ എന്ന ജനകീയ നേതാവിൻ്റെ അഭാവമാണ് ഗോവയുടെ വികസനത്തിനും ബി ജെ പിക്ക് അനുകൂലമായ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പരിണാമത്തിനും സുപ്രധാന പങ്കുവഹിച്ച നേതാവാണ് പരീക്കർ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാന ഭരണം പിടിക്കാൻ ഒരു ബി ജെ പി നേതാവെന്ന നിലയിൽ പരീക്കറുടെ പരിശ്രമം ബി ജെ പിയുടെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ ആർ എസ് എസിൽ അംഗമായി ഐ ഐ ടി ബിരുദധാരിയായി ഇരുപത്തിയാറാം വയസ്സിൽ സംഘചാലക് രാമജന്മഭൂമി പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എം എൽ എ ആയി അപ്പോൾ ഇന്ത്യയിൽ എം എൽ എ ആകുന്ന ആദ്യത്തെ ഐ ഐ ടി കാരനാണ് പരീക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രതിപക്ഷ നേതാവ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ മൂന്ന് തവണയായി മുഖ്യമന്ത്രി പദവിയിൽ രണ്ടാം തവണ മുഖ്യമന്ത്രി പദവിയിൽ പദവിയിലിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ രാജ്യരക്ഷാ മന്ത്രിയായി പുതിയ ഉത്തരവാദിത്വം അദ്ദേഹത്തെ തേടിയെത്തിയത് അതോടെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകുന്ന ആദ്യ ഗോവാക്കാരനായി അദ്ദേഹം മാറി രാജ്യരക്ഷാ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യം കയ്യടികളോടെ അംഗീകരിച്ചതാണ് പക്ഷെ ഗോവയിലെ രാഷ്ട്രീയം ഏറ്റവും നന്നായി വഴങ്ങുന്ന ബി നേതാവാണ് പരീക്കർ രണ്ടായിരത്തി പതിനേഴിലെ തിരഞ്ഞെടുപ്പിൽ തൂക്കു മന്ത്രിസഭയായിട്ടും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടും ഏവരെയും അത്ഭുതപ്പെടുത്തി സർക്കാരുണ്ടാക്കിയത് ബി ജെ പി ആയിരുന്നു അതിനായി നിയോഗിക്കപ്പെട്ടതാകട്ടെ വീണ്ടും മനോഹർ പരീക്കറെ പ്രതിരോധ മന്ത്രി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഗോവയിൽ തിരിച്ചെത്തി അദ്ദേഹം നടത്തിയ ചടുല നീക്കങ്ങൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഇന്നും പാഠമാണ് നിന്ന കോൺഗ്രസിനെ സാക്ഷിയാക്കി പരീക്കർ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി പകച്ചുനിന്ന കോൺഗ്രസിനെ സാക്ഷിയാക്കി പരീക്കർ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അങ്ങനെ ഗോവൻ രാഷ്ട്രീയത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അഴിമതിയുടെ കറപുരളാത്ത സമാനതകളില്ലാത്ത നേതാവായിരുന്നു മനോഹർ പരീക്കർ ഗോവയുടെ സർവതോന്മുഖമായ വികസനത്തിന് ചുക്കാൻ പിടിച്ച ശക്തനായ ഭരണാധികാരിയും ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനത്തെ ബി ജെ പിക്ക് സമ്മാനിച്ച അസാമാന്യ സംഘാടകനുമായിരുന്നു മനോഹർ പരീക്കർ ഒടുവിൽ ഒടുവിലധികാരത്തിലിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ അർബുദത്തിന് വഴങ്ങി രോഗബാധിതനായി പാൻക്രിയാസിൽ ക്യാൻസർ ബാധിച്ചതിനു ശേഷവും അദ്ദേഹം വീണ്ടും ഒരു വർഷം മുഖ്യമന്ത്രി പദത്തിൽ തുടർന്നു മൂക്കിൽ ട്യൂബുമായി നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആ കർമ്മയോഗിയെ ഭാരതം മറന്നിട്ടില്ല ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനേഴിന് മനോഹർ പരീക്കർ പോരാട്ടം അവസാനിപ്പിച്ച് വിടവാങ്ങി ഗോവൻ രാഷ്ട്രീയത്തിൽ ഒരു സുവർണ അധ്യായത്തിന് തിരശീല വീണു രണ്ടായിരത്തി ഇരുപതിൽ രാഷ്ട്രം ആ അസാമാന്യ രാജ്യസ്നേഹിയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു മഹാനായ ആ നേതാവിൻ്റെ അഭാവത്തിൽ നേരിടുന്ന ആദ്യ തിരഞ്ഞെടുപ്പായിരിക്കും ഗോവയിൽ ബി ജെ പി നേരിടുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്